ബാക്കി കിട്ടും. ഇനി വേറെ പുതിയ മിഷനറി പിന്നീട് ഒരു മൂന്ന് ടൈപ്പില് ഒരു അവർക്കൊരു ഓയിൽ ഒരു സ്കിനെ ഒക്കെ പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നമ്മൾ അയച്ചിട്ടുണ്ടോ? ഡെൻമാർക്ക് അല്ലാണ്ട് ഡെൻമാർക്കില് ആണ് നമ്മൾ ആ സ്ഥിരം കസ്റ്റമറുള്ളത്. പിന്നെ വേറെ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം 1000 ലിറ്റർ അയച്ചായിരുന്നു. ഡയമണ്ട് ഇത് ഡോക്ടർ ലളിത മാഡം, ശ്രീകൃഷ്ണ ഫാർമസിയുടെ ഉടമയാണ്. ഗവൺമെൻറ് സർവീസിൽ DMO ആയി റിട്ടയർ ചെയ്തു, അതിനുശേഷം ജോയിൻ ചെയ്തു. ഒരു ആയുർവേദ മരുന്ന് നിർമ്മാണശാല വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ പ്രിയപ്പെട്ട ഡോക്ടർ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇത് ശ്രീകൃഷ്ണ ഫാർമസി അല്ലേ? അതെ അതെ അതെ. ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയാമോ? ഇവിടെ എല്ലാത്തരം ജനറലായിട്ടുള്ള മെഡിസിൻസ് എല്ലാ ഔഷധങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. കഷായങ്ങൾ, തൈലം, ഘൃതം, ലേഹ്യം, അരിഷ്ടം, ആസവം, ഗുളിക, ലേപനത്തിനുള്ള മരുന്നുകൾ, പിന്നെ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് എന്തൊക്കെയാണ് ജനറലായിട്ടുള്ള സാധനങ്ങൾ വേണ്ടത് അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് പൗഡർ എല്ലാ സാധനം എല്ലാ പൗഡർ, ലേഹ്യം, കഷായം, ആസവം, എണ്ണ, തൈലം, കുഴമ്പ്, എല്ലാ സാധനങ്ങളും ആയുർവേദവുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ ജനറലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ചെയ്യുന്നുണ്ട്. മെഡിസിനും നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡോക്ടർ ഇത് സർവീസിൽ ഉണ്ടായിരുന്നു. അപ്പോ ഈ ചെയ്ത ജോലിയുമായി ബന്ധപ്പെട്ട് വന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ബിസിനസ്, ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വന്നത്? സർവീസിലിരുന്നപ്പോഴേ മനസ്സിലുള്ള ഒരു ആശയമായിരുന്നു തുടങ്ങണമെന്ന്. ആയുർവേദ കോളേജിൽ കുറച്ച് നാൾ ഇരുന്നായിരുന്നു. അപ്പോഴ ആയുർവേദ കോളേജിൽ ഇരുന്നപ്പോ കൂടുതൽ ഈ പച്ചമരുന്നുകളെ, അങ്ങാടി മരുന്ന്, ഇങ്ങനെയുള്ള സാധനങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ പഠിക്കാനുള്ള ഒരു റോ മെറ്റീരിയൽ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ടിടത്തും പ്രിപ്പയറുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനൊക്കെ ആയിരുന്നു കൂടുതൽ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോഴേക്ക് അപ്പോഴ് തോന്നിയ ഒരാശയം, അപ്പൊ ഇതിങ്ങനെ നമുക്കും ഒരു അങ്ങാടി പച്ചമരുന്ന് ഈ രീതിയിലുള്ള ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു ബിസിനസ്, അല്ലെങ്കിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ് മാൻ ആയിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെ ആ ഒരു ബിസിനസ് മാറ്റി വേറൊരു ബിസിനസ്സിലേക്ക് ഒന്ന് മാറണമെന്നുള്ളൊരു താല്പര്യം, ആശയം ഉണ്ടായിരുന്നു. അപ്പം ആ ആശയത്തിന് അനുസരിച്ച് അവിടുന്ന് അപ്പോഴാ സമയത്ത് കുറെ കൂടുതൽ നോളജ് കിട്ടുന്നതിനും, ടെക്നിക്കൽ നോളജ് നമുക്ക് കിട്ടി, അത് കിട്ടുന്നതിനും അതിന് പിന്നീട് അത് തുടങ്ങുന്നതിനും അങ്ങനെ ഒരു കട നമുക്ക് ഓൾറെഡി തിരുവനന്തപുരം സിറ്റിക്കകത്ത് കടയുണ്ടായിരുന്നു. അപ്പോൾ ആയുർവേദ മരുന്നിന്റെ കട, ആയുർവേദ മരുന്നിന് മുമ്പ് വേറെ ഹസ്ബൻഡിന് അപ്പൊ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീട് എന്റെ ഒരു ആശയം അനുസരിച്ച് അത് ആയുർവേദത്തിലേക്ക് തിരിഞ്ഞു. 2002 ഞാൻ റിട്ടയർ ചെയ്തു. 2002 റിട്ടയർ ചെയ്തു. അതിനുശേഷം ഞാനൊരു ശ്രീകൃഷ്ണ ഫാർമസിയുടെ ഒരു സ്ഥാപനം തന്നെ ചെറിയ തോതിൽ തിരുവനന്തപുരത്ത് നടത്തിയിരുന്നു. അന്നേ 2003 തന്നെ അത് തുടങ്ങി. ആദ്യം ഒരു ഷോപ്പ് തുടങ്ങി. ഷോപ്പ് തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ആദ്യം ചെയ്ത മറ്റുള്ള വൈദ്യശാലകളുടെയും ഒക്കെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചു വെച്ചിരുന്നത്. അപ്പോഴെനിക്ക് തോന്നി നമുക്ക് തന്നെ ഇത് ഒരു മാനുഫാക്ചറിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ കുറച്ചും കൂടെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുകയും ചെയ്യാം, നമുക്ക് വിശ്വാസമായിട്ട് അതിന്റെ ക്വാളിറ്റി എങ്ങനെ കീപ്പ് ചെയ്യണം എന്നൊക്കെ. ഈ പച്ചമരുന്നുകൾ ഇതൊക്കെ സുലഭമായിട്ട് ഇപ്പോഴും കിട്ടുമോ? എല്ലാത്തരം
കുറുന്തോട്ടി അങ്ങനെ കുറെ സാധനങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പൊ അതെങ്ങനെയാണ് ഭാഗത്തുനിന്ന് കിട്ടുന്ന ഈ ലോക്കലായിട്ടൊക്കെ കിട്ടും കുറച്ച് സാധനം, പിന്നീട് കടകള് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വലിയ വലിയ സ്ഥാപനങ്ങളായിട്ട് വലിയ വലിയ കച്ചവടക്കാരുമായിട്ട് ഇതൊക്കെ സ്ഥിരമായിട്ട് കൊണ്ടുതരുന്ന ആൾക്കാരുണ്ടോ? സ്ഥിരമായിട്ട് കൊണ്ടുതരുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എത്ര രൂപയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിരുന്നത് റഫിലി പറയാൻ പറ്റുമോ? ആ ഒരു 3 കോടി. 3 CR ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തു പോകുന്നപ്പോ കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ടാവും, അതൊക്കെ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ മകളുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 1 കോടി രൂപ ലോൺ എടുത്തു. ലോൺ എടുത്തു. ഇപ്പൊ എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ? 21 പേരുണ്ട്. 21 വർക്കേഴ്സ് ഉണ്ട്. ഈ സെയിൽസില് വേറെ വർക്കേഴ്സ് ഉണ്ടോ? സെയിൽസിലില്ല പ്രത്യേകിച്ച്. നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡോക്ടർമാര് അങ്ങനെയുള്ള സെയിലാണ്. ഇത് നമ്മുടെ വിൽപ്പന പൂർണ്ണമായിട്ടും നമ്മള് ഷോപ്പുകളിൽ കൊടുക്കുന്നില്ലേ? ഷോപ്പുകളിൽ നമ്മുടെ കടകളിലൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മുടെ കടകളിൽ കൊടുക്കുന്നത്. തിരുവനന്തപുരത്ത് കൊടുക്കുന്നില്ലേ? തിരുവനന്തപുരത്ത് 2 കടയുണ്ട്. അപ്പൊ അത് മാത്രം കട ഇവിടെ അടുത്തുണ്ട്. പിന്നെ ഇവിടെ വന്ന ആൾക്കാർ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടോ? ഇവിടെ ഒരു സെയിൽ ആയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. ഇവിടെ തിരുവനന്തപുരം ജില്ല വിട്ട് ഇതിന്റെ ഒരു സെയിൽസ് ഉണ്ടോ? തിരുവനന്തപുരം ജില്ല വിട്ടുകൊണ്ട് നമ്മുടെ കട തിരുവനന്തപുരത്ത് ഉള്ളത് കൊണ്ട് അവിടുന്ന് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരെ പലരും വെളിയിൽ ചെന്നിട്ട് പല ഐറ്റംസും ഇപ്പൊ നമുക്ക് തലയിൽ തേക്കുന്നതിനുള്ള ഒരു സ്പെഷ്യൽ ഓയിൽ, സ്പെഷ്യൽ കൃഷ്ണ സ്പെഷ്യൽ ഹെയർ കെയർ ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിലുണ്ട്, പിന്നെ ബൃഹസ്പതി ഹെയർ ഓയിലുണ്ട്. ഇതിനൊക്കെ ഒരു വെളി ഇത്, പിന്നെ ചുമക്കൊക്കെ ഉള്ള ഒരു കണ്ടകാരി, പിന്നെ കുറെ സാധനങ്ങൾ നമ്മളുടേത് വാങ്ങിച്ചുകൊണ്ട്. പിന്നെ കുറെ പൗഡർ, ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അനുസരിച്ച് കൂടുതലും ആളുകൾ കോസ്മെറ്റിക് അതിലോട്ടാണ് തിരിയുന്നത്. അപ്പൊ അതിന് ഏതൊക്കെ സാധനം എൻക്വയറി വരുന്നോ അതനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കടയിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് അത് നമ്മൾക്ക് എൻക്വയറി വരുന്ന സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് സെയിലിനായിട്ട് കൊടുക്കും. ഏകദേശം 3 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്, 21 ഓളം തൊഴിലാളികള് അല്ലേ, ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ വേറെ. അപ്പൊ ഹസ്ബൻഡ് ഒക്കെ എന്തെങ്കിലും? ഹസ്ബൻഡ് ഇപ്പൊ ഇല്ല. ഇല്ല. മക്കള്? മക്കള് 3 പേരുണ്ട്. അവര് ഇതിലുണ്ടോ? എന്റെ മൂത്തമോൻ ആയുർവേദമാണ്. ആയുർവേദമാണ്. പുള്ളി പ്രാക്ടീസ് ചെയ്യാണോ? പ്രൈവറ്റ് ആയിട്ട് ചെയ്യാണ്. മാനുഫാക്ചറിംഗില് അവൻ നമ്മുടെ നല്ലൊരു കസ്റ്റമറാണ്, ബെസ്റ്റ് കസ്റ്റമർ അവനാണ്. ബെസ്റ്റ് കസ്റ്റമർ അവനാണ് മൂത്ത മോനാണ്. ബാക്കി മക്കളൊക്കെ 2, 3 മക്കളുണ്ടെന്ന് പറഞ്ഞു. മൂത്തയാളെ മറ്റവര് രണ്ടുപേരും ഇപ്പൊ ഇവിടെ ഇല്ല. പിന്നെ മോളാണ്, ഇതിന്റെ ഓണർ മോളാണ്. അവള് തൽക്കാലം ഇപ്പം പുറത്താണ്, UKയിലാണ്. UKയിലാണ്. എനിക്ക് പവർ ഓഫ് അറ്റോണി ഇരുന്ന് ഞാൻ ഈ MD പിന്നെ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റും ഇതുമായിട്ടുള്ള എല്ലാ കാര്യവും, പിന്നെ കുറച്ച് നമ്മളെ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോണ്ടേ കുറെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ബുദ്ധിമുട്ടാണ്. ഇതില് സ്കില്ലായിട്ട് ഡോക്ടറെ പോലെ അറിയാവുന്ന വേറെ ആരും ഉണ്ടാവണേ? വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. കാരണം ഇതില് ജീവിക്കുന്നു, ഇതില് പണിയെടുക്കുന്നു, അതുപോലെ ഇതിന്റെ റോ മെറ്റീരിയൽ പർച്ചേസ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അത് വലിയൊരു അസറ്റാണ് ഡോക്ടറെ സംബന്ധിച്ച്. അതാണ് ഡോക്ടറുടെ ഒരു ഒരു ക്രിയേറ്റ് ഇതൊരു എന്താ പറയുക, റിസോഴ്സ്, മെയിൻ റിസോഴ്സസ്. അപ്പൊ അത് വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു അട്രാക്ഷൻ കിട്ടും, ജനങ്ങൾ വിശ്വാസത്തിലെടുക്കും. പറ്റിക്കില്ല എന്ന് ഉറപ്പായിട്ടും ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ ആയിരക്കണക്കിന് മരുന്നുകൾ ഉള്ളതാണ്. എന്നാലും നാടോ ഇവിടെ ഓരോരുത്തർ കാണാനും വരും. എന്റെ മോന്റെ സ്ഥാപനം വിദേശികളാണ് കൂടുതൽ. അപ്പൊ അവരിങ്ങനെ വന്നിട്ട് നോക്കുമ്പോഴേ ഇതെല്ലാം എങ്ങനെയാ മനസ്സിലിരിക്കുന്നത്, ഇതെങ്ങനെയാ അറിയുന്നത്, ഇനി ഈ സാധനം ഏതാന്ന് ചോദിച്ചാൽ അവർക്കും അറിയാം. ഈ തുടക്കം ഇങ്ങനെ ഒരു ഫാക്ടറിയിലായിരുന്നോ? അല്ല, ഇല്ല, അങ്ങനെ ഒരു ഫാക്ടറിയിലൊന്നും അല്ല തുടങ്ങിയത്. ഞാനിങ്ങനെ ചെറുതായിട്ട് തുടങ്ങി വന്നതാണ്. ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എന്റെ എനിക്കൊരു കടയാണ് ഞാൻ ആദ്യം തുടങ്ങി. ആയുർവേദ കോളേജിൽ ഇരുന്നപ്പോഴേ ഈ അങ്ങാടി പച്ചമരുന്നിനെ പറ്റി കൂടുതൽ ഓരോന്ന് മനസ്സിലാക്കാൻ, അന്നൊന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ജോലി ചെയ്ത് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോഴും എല്ലാ സാധനങ്ങളെ പറ്റി എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ സെക്ഷനിൽ കോളേജിൽ ഇരുന്നപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ഇങ്ങനൊരു കട തുടങ്ങിയാൽ എന്താ എന്ന് പറഞ്ഞാൽ അത് തുടക്കത്തിൽ ചെറുതായിട്ട് ചെറുതായിട്ട് വന്നാൽ അതിങ്ങനെ ഇതുവരെയും കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ വന്ന സമയത്ത് സാർ എന്താ ചോദിച്ചെന്തായിരുന്നു? അല്ല, ഇത് തുടക്കം ചെറുതായിട്ട് അപ്പോഴവിടെ വെച്ച് അവിടെ പല സാധനങ്ങളും ഇല്ലാതിരിക്കുന്ന ചില ആളുകളെ, അന്ന് ഞാൻ റിട്ടയർ
എൻ്റെ സമയമായതുകൊണ്ടേ കൂടുതൽ സമയം അവിടെ ചിലവാക്കുമായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ അത് ഏത് രീതിയിലും നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് നമുക്കിപ്പം വേറൊരാളിൻ്റെ മരുന്ന് വാങ്ങിച്ചാൽ നമുക്കൊരു 20% 15% ഇങ്ങനെയൊക്കെയല്ലേ കിട്ടുള്ളൂ. അത് മാത്രമല്ല നമുക്ക് അത്രമാത്രം നന്നായിട്ട് വിശ്വസിക്കാം എന്ന് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് വീട്ടിൽ അടുപ്പ് കൂട്ടി തുടങ്ങിയതാണ്. വീട്ടിനകത്ത് താമസം ഞാനവിടെ ആയുർവേദ കുളത്തിനടുത്ത് കുന്നും പുറത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ മുറ്റത്താണ് ആദ്യം ഞാൻ അടുപ്പ് കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ചെറിയ അല്ല അരിഷ്ടമല്ല എണ്ണ ഓരോ എണ്ണയൊക്കെ ആദ്യമായിട്ട് എന്തെങ്കിലും ഇച്ചിരി മുറിവെണ്ണ ഇങ്ങനെയൊക്കെ ഉള്ളതൊന്ന് കാച്ചി നോക്കി. അപ്പം ആദ്യം 2 ലിറ്റർ കാച്ചി 5 ലിറ്റർ കാച്ചി ഇങ്ങനെ ആയുർവേദ മെഡിസിൻ ഒക്കെ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ലെവലിൽ ഒരു 30% ഒക്കെ ഒരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റുമോ നോക്കുകയാണെങ്കിൽ? എല്ലാത്തിനും കിട്ടണമെന്നില്ല, എല്ലാത്തിനും കിട്ടൂല, എന്നാലും നോക്കാം.